പ്രിയപ്പെട്ട ഫൈവ് ഫിംഗേഴ്സ്, നിങ്ങൾ സ്റ്റീഫന് നൽകിയ അന്ത്യശാസനം പറഞ്ഞ സമയത്തിനകം നടക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. ജെയിംസ്, സ്റ്റീഫനെ നീ കൊന്നാൽ നീയും കൂട്ടുകാരും ശിക്ഷിക്കപ്പെടും. ശരിക്കും സ്റ്റീഫനെ കൊന്ന ശിക്ഷയാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. നിങ്ങളുടെ ജീവിതം ജയിലിൽ എരിഞ്ഞു തീരാനുള്ളതല്ല, പഠിച്ചുയരണം. നീതി തേടി വരുന്ന നിരപരാധികൾക്ക് നീതി വാങ്ങിക്കൊടുക്കുന്ന നീതിമാന്മാരാകണം ഫൈവ് ഫിംഗേഴ്സ്. ഏട്ടനെ കാണാൻ നീ വരരുത്. ഏട്ടൻ ഒരിക്കൽ വരും നിന്നെ കാണാൻ. ഇവൻ ഈ ജെയിംസ് ആൽബർട്ട് ആരാണെന്ന് നിനക്കറിയോടാ? മൈ ബ്രദർ, എന്റെ ഒരേ ഒരു അനിയൻ. മോനെ ജെയിംസേ, ഏട്ടൻ വെറുതെ പറഞ്ഞതല്ല. ജീവിതത്തെക്കുറിച്ചും ബന്ധങ്ങളെക്കുറിച്ചും മറ്റൊരു കാഴ്ച കാണാൻ എന്നെ പഠിപ്പിച്ച എന്റെ കുഞ്ഞനുജനാണ് നീ. കുഞ്ഞനുജൻ, അകാരണമായി നിങ്ങൾ എന്നെ മാനസികമായി വേട്ടയാടുന്നത് ഇവിടെ വച്ച് നിർത്തിക്കൊള്ളണം. അല്ലെങ്കിൽ ജെയിംസ്, നമ്മൾ തമ്മിലുള്ള ബന്ധത്തിൽ അത് വിള്ളലുകൾ വീഴ്ത്തും. വിള്ളൽ വീണ് കഴിഞ്ഞു സി കെ, ഇനി അത് ഗർത്തമായി മാറുകയാണ്. അതിൽ വീഴേണ്ടത് നിങ്ങളോ ഞാനോ, അതാണ് തീരുമാനിക്കേണ്ടത്. അതിനർത്ഥം നമ്മളിൽ ഒരാൾ ഇനി വേണ്ട എന്നാണല്ലേ? അതിനല്ലേ നിങ്ങൾ ഇതുവരെയും ശ്രമിച്ചത്? ഇപ്പോഴും ഒന്നും സംഭവിക്കാത്ത ഭാവത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും? എന്റെ ചോരയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഇത്രയും ദാഹം എന്തിന്? നിങ്ങളുടെ അച്ഛൻ്റെതായതുകൊണ്ടോ? ജെയിംസ്, സി കെ ഇത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഭാവി നശിക്കുമായിരുന്നു. ഇനി നിങ്ങൾക്ക് പോകാം. പോലീസ് ഒരു പെറ്റി കേസ് പോലും നിങ്ങളുടെ പേരിലെടുക്കുന്നില്ല. കാരണം നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥി കൂട്ടമാണ് ഈ സമൂഹത്തിന്റെ ശക്തിയും കാഴ്ചയും. പൊയ്ക്കോളൂ. ക്രിസ്റ്റഫർ സർ, ഇനി യുവമാർ ഒന്നുകൂടി ജീവിക്കരുത്. മരിച്ചവർ തിരിച്ചു വന്നു എന്ന ചീത്തപ്പേര് പോലീസിന് വരാതിരിക്കാൻ മരണം ശരിക്കും ഉറപ്പാക്കാം. എന്നിട്ട് മതി ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നത് സർ. കഴിയുന്നില്ല, ദയവചെയ്ത് നിർബന്ധിക്കരുതെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാ? പ്രിയയോടൊപ്പം ഞങ്ങളും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും മഹേന്ദ്രൻ വരാതിരുന്നത് അല്ലേ? ഞങ്ങൾക്ക് അവനോട് ഒരു ദേഷ്യമില്ലെന്ന് പറഞ്ഞേക്കുമില്ല. കാണുമ്പോ നിങ്ങളെല്ലാം ഒരുമിച്ച് കാണാൻ കരുതിയാ വന്നത്. മഹിക്ക് അങ്ങനെയൊന്നുമില്ല, പണ്ടേ അവന്റെ സ്വഭാവം അങ്ങനെ. യുദ്ധം ചെയ്ത് തളർന്ന പോരാളിയല്ലേ? ഒരു പുതിയ മുഖത്തോടെ സമൂഹത്തെ അഭിമുഖീകരിക്കാൻ
അല്പം സമയം വേണ്ടി വന്നേക്കും. കാണാൻ തയ്യാറല്ലെങ്കിൽ നിർബന്ധിക്കണ്ട. അതുകൊണ്ടൊന്നുമല്ല ജെയിംസ്, പ്രിയയുടെ മുമ്പിൽ ഒരു ജയിൽ പുള്ളിയായി നിൽക്കാനുള്ള വിഷമം. വല്ലാത്ത കുറ്റബോധം ഉണ്ടാവുന്നു. ഞങ്ങളിപ്പോ കുറ്റവാളികളാണല്ലോ. കോടതിയുടെ ശിക്ഷ ഏത് നിമിഷം വരാം. മുമ്പ് എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടിരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോ ശിക്ഷ കാത്തിരിക്കുകയാണ് ഫോർ ദ പീപ്പിൾ. അതിന് നിങ്ങൾ കുറ്റം ചെയ്തില്ലല്ലോ. നിങ്ങൾ ചെയ്തതേ പറയുന്ന കുറ്റം ചെയ്തത് സ്റ്റീഫൻ ആണെന്ന് പോലീസിന് മനസ്സിലായി കഴിഞ്ഞു. കോടതിയിൽ അക്കാര്യം പ്രൂവ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് ജാമ്യം കിട്ടും. ഒരർത്ഥത്തിൽ ചെയ്യാത്ത ഈ കുറ്റത്തിന് ഞങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടതാണ് സാർ. അതെ, ഒരിക്കൽ ജഗൻ എന്ന ഒരു സാധു വിദ്യാർത്ഥിയെ ഞങ്ങൾ റാഗ് ചെയ്തു. അതിൽ മനന്നൊന്ന് ജഗൻ ആത്മഹത്യ ചെയ്തു. അവൻ്റെ മാതാപിതാക്കൾ കോടതി ഞങ്ങളെ വെറുതെ വിട്ടപ്പോൾ മുഖത്ത് നോക്കി ശപിച്ചു. എൻ്റെ മകനെ ഇല്ലാതാക്കാൻ കാരണമായ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് ശിക്ഷിക്കപ്പെടുന്നു. വിവേകനെ ഞങ്ങൾ കൊല്ലാൻ ശ്രമിച്ചു. ഇനിയിപ്പോൾ കൊലക്കുറ്റം ചുമത്തി ശിക്ഷിച്ചാലും ഞങ്ങൾക്ക് വേദനയില്ല. അന്ന് പൊതുവാൻ സാറിന് ഭയങ്കര നിരാശ സങ്കടമായിരുന്നു കോടതി ഞങ്ങളെ വെറുതെ വിട്ടതിന്. ഇനി നിങ്ങൾ അദ്ദേഹത്തോട് പറയണം, ജഗന്റെ കാര്യത്തിൽ സാർ ആഗ്രഹിച്ച ശിക്ഷ ഞങ്ങൾക്ക് കിട്ടിയെന്ന്. ബിലാൽ, അശോക്, ഞങ്ങൾ വന്നത് യാത്ര ചോദിക്കാൻ കൂടിയാണ്. യാത്രയോ? എന്തിന്? അതെ ബിലാൽ, ഞങ്ങൾ നാളെ കോളേജ് വിടുകയെ. അതെന്തിന്? എല്ലാം പിന്നീട് പ്രിയ നിങ്ങളോട് പറയും. തൽക്കാലം ടി സി വാങ്ങി ഞങ്ങൾ പിരിയുകയാണ്. ഏയ്, നിങ്ങൾ എന്ത് വിഡ്ഢിതാ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ പോകരുത്. നിങ്ങളെപ്പോലുള്ളവർ നമ്മുടെ കോളേജിന് ആവശ്യമാണ്. നിങ്ങൾ പോകരുത്. ക്ഷമിക്കുമില്ല, മഹേന്ദ്രനോട് നിങ്ങൾ പറയണം ജെയിംസും കൂട്ടുകാരും യാത്ര ചോദിക്കാൻ വന്നു പോയെന്ന്. നേരിട്ട് മഹേന്ദ്രനെ കണ്ട് പറയണമെന്നുണ്ടായിരുന്നു. ജെയിംസ്, അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കരുത്. ഫൈവ് ഫിംഗേഴ്സ് ഇല്ലെങ്കിൽ ആ കോളേജിൽ ഫോർ ദി പീപ്പിൾ ഇല്ല. ഞങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ അതിൻ്റെ പ്രേരക ശക്തി നിങ്ങളാണ്. സന്ദർശന സമയം തീരാറായിരിക്കുന്നു ബിലാൽ. ഞങ്ങളില്ലെങ്കിലും ഇവിടെ നിന്നിറങ്ങിയാൽ നിങ്ങൾ കോളേജിൽ വരണം. ഫോർ ദ പീപ്പിൾ ഭരിക്കണം നമ്മുടെ കോളേജ്. പോട്ടെ. ജെയിംസ്, നിങ്ങളിപ്പോ പോകാൻ തന്നെ തീരുമാനിച്ചോ? ഒരുപാട് ഓർമ്മകൾ കുറഞ്ഞ കാലം കൊണ്ട് തന്ന ക്യാമ്പസ് അല്ലേ. വിട്ടുപോകാൻ മനസ്സുണ്ടായിട്ടല്ല പ്രിയ, വിട്ടുപോകാൻ പ്രേരിപ്പിക്കാൻ മനസ്സ്. ജെയിംസ്, ഈ തീരുമാനം പിൻവലിച്ചൂടെ? ഇല്ല പ്രിയ, ഇതുവരെ ഫൈവ് ഫിംഗേഴ്സ് എടുത്ത തീരുമാനങ്ങളൊന്നും തിരുത്തിയിട്ടില്ല. മനസ്സ് കടിഞ്ഞാൽ നഷ്ടപ്പെട്ട് എങ്ങോ പോവുകയാ. എട്ടാം ക്ലാസ്സിൽ ഞങ്ങൾ ആരംഭിച്ച സൗഹൃദത്തിൽ നീ അറിയുന്ന ഒരാളും അറിയാത്ത മറ്റൊരാളും ഉണ്ടായിരുന്നു. നാൻസി, മൃദുല, വിധി എവിടെയോ വെച്ച് അവരെ വഴിപിരിച്ചപ്പോൾ ഞങ്ങളുടെ സൗഹൃദത്തിൽ ജീവൻ തരാൻ പോലും തയ്യാറായി വന്നവളാണ് ദീപ. ഒടുവിൽ ദീപ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നെ ബലി കഴിച്ചില്ലേ? ദീപയില്ലാത്ത ഈ ക്യാമ്പസ് ഫൈവ് ഫിംഗേഴ്സിനൊരു മരുഭൂമിയാണ്. നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു, വളരെ നന്ദിയുണ്ട്. ആ കഷ്ടപ്പാടിന് ഒരുപാട് നന്ദി ഞാൻ നിങ്ങളോടാ പറയേണ്ടത്. എന്റെ ഏട്ടൻ, ഏട്ടന്റെ ഗർജനം കേട്ട ഈ ക്യാമ്പസ് കിടങ്ങുമായിരുന്നു. ക്രൂരകൃത്യങ്ങൾ മാത്രം വശമുണ്ടായിരുന്ന എന്റെ ഏട്ടനെയും കൂട്ടുകാരെയും നിങ്ങളാ നല്ല മനുഷ്യരാക്കി എടുത്തത്. എനിക്ക് സ്നേഹസമ്പന്നനായ ഏട്ടനെ തിരിച്ചു കിട്ടി. അതിന് ഞാനല്ലേ നന്ദി പറയേണ്ടത്. ജെയിംസ്, ഈ അവധി ദിനത്തിൽ തന്നെ വേണമായിരുന്നോ ഒരു യാത്ര പറച്ചില്? വേണമായിരുന്നു സാർ. അല്ലെങ്കിൽ ഈ ക്യാമ്പസിലെ ഞങ്ങളുടെ സഹപാഠികളെ മറികടന്നു പോകാൻ, അവരുടെ തിരിച്ചുവിളികൾ അവഗണിച്ച് കടന്നു പോകാൻ ഞങ്ങളെ കൊണ്ടാവില്ല. പൊതുവാൾ സാറ് കരയുകയായിരുന്നു. പൊതുവാൾ സാറ് കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളുടെ ടി സി അപ്രൂവ് ചെയ്തത്. നിങ്ങൾ യാത്ര പറഞ്ഞു പോയപ്പോൾ അദ്ദേഹം സങ്കടത്തോടെ എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഒരുപാട് മക്കളുണ്ടായിരുന്നു, അതിൽ അഞ്ച് മുത്തുകൾ എനിക്ക് നഷ്ടമായെന്ന്.
പോകണമെന്നോ പോകരുതെന്നോ ഞാൻ പറയില്ല. ഈ മുഖങ്ങളിലേക്ക് നോക്കി എനിക്കത് പറയാനും കഴിയില്ല. പക്ഷേ കൈമൾ സാറിന് ഒന്ന് പറയാനുണ്ട്. എൻ്റെ കോളേജ് ജീവിതത്തിൽ ഹൃദയത്തെ സ്പർശിച്ച ഒരു വിദ്യാർത്ഥി കൂട്ടമുണ്ടെങ്കിൽ അത് ഫൈവ് ഫിംഗേഴ്സാ സാർ. അതെ ജെയിംസ്, ടി സി വാങ്ങി നിങ്ങൾ പോയാലും ഈ ക്യാമ്പസ് എങ്ങനെ മറക്കും നിങ്ങളെ? നിങ്ങൾക്ക് മറക്കാനാവുമോ ഈ ക്യാമ്പസിനെ, നിങ്ങളെ സ്നേഹിച്ച ഇവിടുത്തെ ജീവിതങ്ങളെ? കൂടുതൽ പറയുമ്പോൾ നിങ്ങൾക്ക് നിയന്ത്രിക്കാനാവില്ല ഈ കൈമണ്ണം. ഞങ്ങളെ പോകാൻ അനുവദിക്കണം സാർ. പ്രിയ, ഞങ്ങൾ പോട്ടെ. ഇനിയും ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും കടൽ തിരയിൽപ്പെട്ട മണൽത്തരകൾ പോലെയായിരിക്കും. ഈ കോളേജ് ഒരു കടലാണ്. കടൽ കണ്ട കുട്ടികളെ പോലെ മാത്രമായിരുന്നു ഞങ്ങൾ. ഏത് സഞ്ചാരിയും ഒരിക്കൽ തീരം വിട്ടു പോകേണ്ടേ സാർ? യാത്ര ചോദിക്കുന്നില്ല സാർ. നിങ്ങൾക്ക് യാത്ര പറയാനാവില്ലെന്നറിയാം. എന്തോ നഷ്ടമായതുപോലെ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? നമ്മൾ അഞ്ചു പേരായിട്ടാ ഇവിടെ വന്നത്, ഇപ്പോ മൂന്ന് പേരായിട്ട് മടങ്ങുക. ഇനിയും എന്തിനവിടെ നിൽക്കുന്നു? ജെയിംസ്, നമ്മൾ പോകുന്നത് മൂന്നിടത്തേക്കല്ലേ? അതെ, ഇനി മൂന്നിടത്തേക്ക്, മൂന്ന് വഴിക്ക്. ഇനി നമ്മൾ എന്താടാ കാണുന്നത്? എവിടെ പോയാലും നമുക്ക് മൂന്ന് പേർക്കും വർഷത്തിൽ ഒരിക്കലും ഒത്തുകൂടണം. അതെ സാർ, നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. പഴയ കാര്യങ്ങളെ കുറിച്ച് ഓർക്കാൻ, പഴയതുപോലെ എല്ലാം മറന്ന് സന്തോഷിക്കാൻ. ഉപേക്ഷിച്ചാണ് പോകുന്നതെന്ന് ഞാൻ എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടടാ. അവർ യാത്രയായി. പുതിയ ഒരു കാലത്തിന്റെ കുളമ്പടി ഒച്ചകൾക്കായി ആ ക്യാമ്പസ് വീണ്ടും കാത്തിരുന്നു. പുതിയൊരു വിദ്യാർത്ഥി കൂട്ടം വരും എന്ന പ്രതീക്ഷയോടെ. ഓർമ്മ തൻ താളിലെ അക്ഷ
अक्षरपूर्ण